വിനോദ് കുമാർ സാഹചര്യം മെച്ചപ്പെടേണ്ടതുണ്ട് ബിസിനസ് വളരേണ്ടതുണ്ട് ആളുകൾക്ക് വരുമാനം കൂടേണ്ടതുണ്ട് തൊഴിൽ ഉണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ട് സർക്കാർ കൂടുതൽ ജാഗ്രതയോടെ ഇക്കാര്യത്തിൽ ഇടപെടണം തുറന്ന മനസ്സോടെ ഇടപെടണം തിരുത്തലുകൾ വരുത്തണം നിങ്ങളോട് സംസാരിക്കണം അതുമാത്രമാണോ സർക്കാരിന് മുന്നിൽ വയ്ക്കാനുള്ളത് തീർച്ചയായിട്ടും ഈ വ്യാപാരികളുടെ എല്ലാ വിഷമങ്ങളും ഇപ്പോൾ സർക്കാർ എന്തുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ഈ വ്യാപാരികളുടെ വിഷമങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആശങ്ക ഉളവാക്കുന്നുണ്ട് കേരളം പോലുള്ള ഒരു ഉപഭോക്തൃ സംസാ സംസ്ഥാനത്ത് ഇത്രയും കൂടുതൽ ഉപഭോക്താക്കളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് നമ്മളെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ വരുമാന മാർഗ്ഗവും ഞങ്ങളെപ്പോലുള്ള റീറ്റെയിൽ ബിസിനസ്സുകാരുടെ ടാക്സിൽ നിന്ന് കിട്ടുന്ന വരുമാന മാർഗ്ഗമാണ് കേരളത്തിൻ്റെ ഏറിയ പങ്കുമുള്ള വരുമാനം അപ്പം ഞങ്ങളുടെ ബിസിനസ്സുകൾ നടക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലും ഇത്രയും വലിയ ജീവനക്കാരെ നയിച്ചുകൊണ്ട് പോകുന്ന സംരംഭകരുടെ അവസ്ഥ ഗവൺമെൻറ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ഖേദമുണ്ട് ആയാലും ഞങ്ങൾക്കത് രാഷ്ട്രീയ ഭേദമന് കേന്ദ്രമായാലും സംസ്ഥാന സർക്കാരായാലും പ്രതിപക്ഷമായാലും ഏത് സർക്കാർ ഭരിച്ചാലും ഞങ്ങളുടെ ഈ വിഷമങ്ങൾ ഇത്രയും വലിയ ചെറുകിട വ്യാപാരി മുതൽ വൻകിട വ്യാപാരികൾ വരെ എല്ലാവർക്കും അതാത് തോതനുസരിച്ച് അതിൻ്റെ വിഷമങ്ങളും പ്രതിസന്ധികളുമുണ്ട് ഇപ്പോൾ ഈ വസ്ത്രവ്യാപാര മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കാൻ പ്രത്യേക കാരണം ഈ മേഖലയിൽ ഇപ്പോൾ ഓണം പോലുള്ള വലിയൊരു സീസണാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ജസ്റ്റ് ഇനി പതിനഞ്ച് ദിവസത്തിൽ അടു അടുപ്പിച്ച ദിവസങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ദിവസങ്ങൾ ഏറ്റവും കൂടുതൽ വസ്ത്രവ്യാപാര മേഖലയിൽ ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്ന അതെങ്കിൽ വസ്ത്രവ്യാപാരികളെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി ഈ പണം മുതൽ മുടക്കി ഇത്രയും നാൾ അവർ ലോണും എടുത്ത് പല ആൾക്കാരും ചെറുകിട വ്യാപാരികളൊക്കെ എന്നോട് ബന്ധപ്പെടുന്ന പല ആൾക്കാരും ഞങ്ങളുടെ സംഘടനയിൽ ഇങ്ങനെ പറയാറുണ്ട് വളരെയധികം കഷ്ടപ്പെട്ട് കടം വാങ്ങിച്ച് ഒക്കെ വ്യാപാരം നടത്തുന്ന ചെറു ും എല്ലാ രീതിയിലുള്ള വ്യാപാരികളും വസ്ത്രവ്യാപാര മേഖലയിൽ ഓണമാണ് അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ആ കാലഘട്ടത്തിലും ഈ സമയത്തും ഇതുവരെ ഞങ്ങളുടെ വ്യാപാര മേഖല ഞങ്ങൾക്ക് തുറക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയും വലിയ ഖേദകരവുമാണ് ഈ മാത്രമല്ല മറ്റ് ആളുകളുടെ പ്രശ്നങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ അടിയന്തരമായി സർക്കാർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് വിനു നൂറ് ശതമാനം ശ്രീ വിനോദ് കുമാർ പറഞ്ഞതുപോലെ ഈ ഈ പ്രശ്നം നിലവിലുള്ള പ്രശ്നം സർക്കാർ വളരെ അനുഭാവപൂർവ്വം അതായത് നമ്മൾക്ക് എല്ലാ ദിവസവും തുറക്കാനുള്ള പെർമിഷൻ കൂടുതൽ സമയം തുറക്കാനുള്ള പെർമിഷൻ ഉടൻ തന്നെ തരികയാണ് വേണ്ടത് കൂടാതെ ഒരു കാര്യവും എനിക്ക് പറയാനുണ്ട് ഈ സമയത്തൊക്കെ തന്നെയും ഈ ലോക്ക്ഡൗണിൻ്റെ ഈ പീക്ക് ടൈമിലൊക്കെ തന്നെയും ഇവിടുത്തെ വമ്പൻ കുത്തകകളായിട്ടുള്ള ഇ കൊമേഴ്സ് വ്യാപാരികൾ ഈ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ആളുകൾ യഥേഷ്ടം ഹോം ഡെലിവറി ഒരു നിയമങ്ങളും അവർക്ക് ബാധകമായിരുന്നില്ല യഥേ ഹോം ഡെലിവറി അവർക്ക് കൊടുക്കുവാൻ സാധിച്ചു ഇവിടുത്തെ ചെറുകിട ആളുകൾ ഒരു ഹോം ഡെലിവറിക്ക് നമ്മൾ കാറെടുത്തോ വണ്ടി എടുത്തോ പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് പിടിവീഴുമായിരുന്നു പക്ഷെ വൻകിട കുത്തക കമ്പനികളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ആളുകൾ ഇഥേ ഹോം ഡെലിവറി ഈ സമയങ്ങളിലൊക്കെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ സമയത്ത് പോലും എല്ലാ കണ്ടെയ്ൻമെൻറ്റ് സോണിലും അവർക്ക് ഹോം ഡെലിവറിയിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ സാധിച്ചു കേരളത്തിന് കിട്ടേണ്ട ഒരു സമയം പ്രളേസസ് പോലും കേരളത്തിന് കിട്ടുന്നില്ല ഇ കൊമേഴ്സ് വ്യാപാരത്തിലൂടെ ഒരു ഉൽപ്പന്നം ഒരു ഉപഭോക്താവിൽ എത്തുമ്പോൾ നമ്മുടെ പ്രളയ സെസ്സും കൂടെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ഒരു ഇവിടുത്തെ ഒരു വ്യാപാരി വിറ്റിരുന്നെങ്കിൽ കേരളത്തിൻ്റെ വരുമാനത്തിലേക്ക് അതുകൂടെ ആഡ് ചെയ്യപ്പെടുകയായിരുന്നു അങ്ങനെ ഇവിടുത്തെ ചെറുകിട വ്യാപാരികളുടെ നട്ടല്ലോടിക്കുന്ന ഒരു ഏറ്റവും വലിയ വിഷയമാണ് ഇ കൊമേഴ്സിന് ഈ സമയത്തുണ്ടായിട്ടുള്ള ഒരു ഒരു പ്രത്യേകമായൊരു അനുവാദം അവർക്ക് കിട്ടിയത് ചെറുകിട വ്യാപാരികളുടെ നട്ടൽ ഓടിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ഹോം ഡെലിവറിക്ക് പോയാൽ പിഴ ഈടാക്കും മറ്റുള്ളവരെ അനുവദിക്കും ഞങ്ങൾക്ക് ഔദ്യോഗികമായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള അനുവാദം ഇല്ലല്ലോ ഞങ്ങൾക്ക് ഹോം ഡെലിവറി ഇപ്പോൾ ഒരു ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഡേയ്സിൽ ഞങ്ങൾക്ക് പ്രോഡക്റ്റുമായിട്ട് പോകാനുള്ള അനുവാദം ഇല്ലല്ലോ പക്ഷേ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള വൻകിട ആളുകൾക്ക് അത് ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നു അപ്പോൾ അവിടെയാണ് ഇവിടെ നമ്മൾ ഏറ്റവും വലിയൊരു ചെറുകിട വ്യാപാരികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അവിടെയാണ്